അസ്സലാമു അലൈക്കും. അറബിക് ഗ്രാമർ ഭാഗമൊന്ന്. ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അൽ ജുംലത്തുൽ മുഫീദത്തു, അഥവാ സെന്റൻസിനെ സംബന്ധിച്ചാണ്, വാക്യത്തെ സംബന്ധിച്ച്. അൽ ബുസ്താനു ജമീലുൻ, ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അശംസു തോലിഅത്തുൻ, ഷമ്മ അലിയുൻ വർദത്തൻ, قطف محمد زهرة، يعيش السمك في الماء، يكثر النخيل في مصر. ഇതിൽ അടിവരയിട്ട പദങ്ങൾ മാത്രം നാം പറയുകയാണ് എങ്കിൽ, അൽ ബുസ്താനു അഥവാ പൂന്തോട്ടം, രണ്ടാം ഉദാഹരണത്തിലെ അശംസു അഥവാ സൂര്യൻ, മൂന്നാമത്തെ ഉദാഹരണത്തിലെ അലിയുൻ വർദ്ധത്തൻ, അലി റോസാപ്പൂ എന്നിങ്ങനെ പറഞ്ഞാൽ ഉപകാരപ്രദമായ ഒരു ആശയവും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. ബുസ്താന് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അതൊരു വാക്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതിനൊരു പരിപൂർണത ലഭിക്കുന്നില്ല. അശംസു സൂര്യൻ എന്ന് മാത്രം പറയുമ്പോൾ, അലിയുൻ വർദ്ധത്തൻ അലി റോസാപ്പൂ, അതൊരു പരിപൂർണമായ വാചകമല്ല. നാലാമത്തെ ഉദാഹരണം കത്തഫ, പറിച്ചു, ആരാണ് പറിച്ചത്, എന്തിനെയാണ് പറിച്ചത് എന്നിങ്ങനെയൊക്കെ അവശേഷിക്കുന്നു. യായിഷു സമക്കു ഫിൽ മാഇ, അഞ്ചാമത്തെ ഉദാഹരണത്തിൽ ഫിൽ മാ വെള്ളത്തിൽ എന്ന് മാത്രം പറയുകയാണ് എങ്കിൽ ആ വാചകം പൂർണ്ണമല്ല. അന്നഖീലു ഫി മിസ്ര, ഈത്തപ്പന ഈജിപ്തിൽ എന്ന് നാം പറയുമ്പോൾ അത് ഒരു പരിപൂർണമായ ഒരാശയം ലഭിക്കുന്നില്ല. എന്നാൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ അൽ ബുസ്താനു ജമീൽ, പൂന്തോട്ടം മനോഹരമാണ് എന്ന് പറയുമ്പോൾ പരിപൂർണമായി ഒരാശയം ആ വാക്യഘടനക്ക് ലഭിക്കുന്നു. അശംസു തോലിഅത്തുൻ, സൂര്യൻ ഉദിച്ചതാണ്. അശംസു തോലിഅത്തുൻ, സൂര്യൻ ഉദിച്ചതാണ് എന്ന് നാം പറയുമ്പോൾ പരിപൂർണമായ ഒരു ആശയം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഉദാഹരണവും ഷമ്മ അലിയുൻ വർദ്ധത്തൻ, അലി റോസാപ്പു മണത്തു എന്ന് പറയുമ്പോൾ ആ വാചകത്തിൽ നിന്ന് നമുക്ക് ഒരു സമ്പൂർണ്ണ ആശയം ലഭിക്കുന്നു. നാലാമത്തെ ഉദാഹരണം ഖത്തഫ മുഹമ്മദുൻ സഹറത്തൻ, മുഹമ്മദ് പൂ പറിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ നിന്നും നമുക്ക് സമ്പൂർണമായ ഒരു ആശയം ലഭിക്കുന്നു. കത്തഫ എന്ന് മാത്രം പറഞ്ഞാൽ പറിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് പറിച്ചത്, എന്താണ് പറിച്ചത്, ആ വാചകം പൂർണ്ണമല്ല. കത്തഫ മുഹമ്മദ് സഹ്റത്തൻ, മുഹമ്മദ് ഒരു പൂ പറിച്ചു. ഇത്തരത്തിലുള്ള വാചകങ്ങളെയാണ് ജുംലത്തുൽ മുഫീദ എന്ന് പറയുന്നത്. സമ്പൂർണമായ ആശയം നൽകുന്ന പദഘടനയാണ് ജുംലത്തുൽ മുഫീദ. അഞ്ചാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. യായിഷു സമക്കു ഫിൽമായി, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. ഫിൽമാ വെള്ളത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ ഒരു പ്രത്യേക ആശയം ലഭിക്കുന്നില്ല, സമ്പൂർണമായ ഒരു ആശയം ലഭിക്കുന്നില്ല. യായിഷു സമക്കു ഫിൽമായി, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു എന്ന് നാം പറയുമ്പോൾ പരിപൂർണമായ ആശയം ലഭിക്കുന്ന വാക്യഘടനയായി അത് മാറുന്നു. ആറാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. അന്നഖീലു ഫി മിസ്ര, ഈജിപ്തിൽ ഈത്തപ്പന എന്ന് മാത്രം പറയുമ്പോൾ ആ വാചകം പൂർണ്ണമാകുന്നില്ല. യക്സുറു നഖീലു ഫി മിസ്ര, ഈജിപ്തിൽ ഈത്തപ്പന വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ ആശയം ലഭിക്കുന്ന പദഘടനയായി അത് മാറുന്നു. ഇത്തരത്തിൽ സമ്പൂർണമായ പൂർണമായ ആശയം നൽകുന്ന പദഘടനക്കാണ് ജുംലത്തുൽ മുഫീദ എന്ന് പറയുന്നത്. ഇതിന് കലാം എന്നും പേരുണ്ട്. അത്തർക്കീബുല്ലദി യുഫീദു ഫായിദത്തൻ താമ്മത്തൻ യുസമ്മ ജുംലത്തൻ മുഫീദ. നാം ഈ ഉദാഹരണങ്ങളിൽ പരിചയപ്പെട്ടതുപോലെ പൂർണമായ ആശയം നൽകുന്ന പദഘടനക്ക് ജുംല മുഫീദ എന്ന് പറയുന്നു. മലയാളത്തിൽ ഇതിന് വാക്യമെന്നോ വാചകമെന്നോ പറയാം. വാക്യം ഇതിന് കലാം എന്നും പേരുണ്ട്. വൈസമ്മ ഐലൻ കലാമൻ,
പൂർണ്ണമായ ആശയം നൽകുന്ന പദഘടനയാണ് ജുംലത്തുൻ മുഫീദത്തുൻ. അറബ് ഗ്രാമറിന്റെ ഒന്നാം ഭാഗത്തിലൂടെ നാം പരിചയപ്പെട്ട ജുംലത്തുൻ മുഫീദത്തുൻ എന്നത് വളരെ ഉപകാരപ്രദമായ ഒരു പാഠമാണ്. താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.